ഹലോ ഫ്രണ്ട്സ്, ടീ ത്രീ വള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ബൾബ്, എ സി ഡി സി ബൾബാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെ പഴയ കത്തിപ്പോയ ബൾബാണ് ഇപ്പോൾ കയ്യിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പാർട്സ് ആക്കിയിട്ട് അതിനുള്ളത്തെ സർക്യൂട്ട് ബോർഡൊക്കെ ഒഴിവാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ ബൾബിനുള്ളിൽ സർക്യൂട്ട് ഡയഗ്രം ലൈറ്റും മാത്രമാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. അത് പഴയതാണ്, കത്തിപ്പോയതാണ്. അപ്പോൾ നമുക്കത് ആദ്യം ഒഴിവാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡി സി ബൾബിൻ്റെ എൽ ഇ ഡി, അത് നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അത് തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കാൻ പോവാണ് സിങ്കിൻ്റെ മേലിൽ. എന്നാലേ നമുക്ക് അത്യാവശ്യം ലൈഫ് കിട്ടുള്ളൂ. ഇത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നേരെ ഹീറ്റ് സിങ്കിൻ്റെ പുറകിലിട്ട് സ്ക്രൂ ചെയ്ത് വെക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് കൊടുക്കാം. അപ്പോൾ അത് റെഡ് വയർ പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 9 വാട്ട്സിൻ്റെ ഡി സി ബൾബ് സർക്യൂട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേസിലേക്ക് അത് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ നമ്മുടെ ഹോൾഡറിലേക്ക് കണക്റ്റ് ആവുന്ന ബൾബിൻ്റെ അടിയിലുള്ള ഭാഗം, നമ്മൾ എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഭാഗം, അതിലേക്ക് ഇനി നമ്മുടെ വയർ, ഡി സി ബോർഡിൽ നിന്ന് വരുന്ന നമ്മുടെ വയർ നേരിട്ട് കൊടുക്കാനുള്ളൂ പണി. അപ്പോൾ നമുക്കത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കിലുള്ള ബൾബിൻ്റെ ബാക്കിലുള്ള മെറ്റൽ കപ്പ് നമുക്ക് പഞ്ച് ചെയ്യാൻ പഞ്ചിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ക്യൂ ഇട്ട് ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് ഉറപ്പിക്കാം. അതിനായിട്ട് നമ്മുടെ ബൾബിൻ്റെ ഉള്ളിൽ തന്നെ ഒരു രണ്ട് സോക്കറ്റ് വരുന്നുണ്ട്. അതിലേക്ക് നേരിട്ടിട്ട് നമ്മുടെ ബോർഡ് ഹോൾഡ് ചെയ്ത് വെക്കാം. ടൈറ്റായി നിന്നോളൂ അതിനുള്ളിൽ കിടന്നിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എങ്ങനെയാണോ ആദ്യം പൊട്ടിച്ചെടുത്ത് അതുപോലെ തന്നെ നമ്മളെ ബൾബ് തിരിച്ച് സെറ്റായി കഴിഞ്ഞാൽ നമ്മളെ ബൾബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹോൾഡറിൽ, സാധാ വീട്ടിൻ്റെ ഹോൾഡറിൽ ഒന്ന് നോക്കാം. നമ്മൾ പകലാണിത് ചെയ്യുന്നത്. അപ്പോൾ 9 വാട്ട്സ് ബൾബിൻ്റെ ആ പവർ നമുക്ക് കിട്ടുന്നതാണ് എന്തായാലും. ഫ്രണ്ട്സ്, ഇനി നമ്മൾ അടുത്തതായിട്ട് 12 വാട്ട്സിൻ്റെ എ സി ബൾബാണ് ചെയ്യാൻ പോകുന്നത്.
അതിനായിട്ട് നമ്മളൊരു നേരത്തെ എടുത്ത മാതിരി ഒരു ബൾബിൻ്റെ കേസ് എടുത്തതിന് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് കീറുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 12 വാട്ട്സിൻ്റെ ബോർഡ്. നമുക്കതിലേക്ക് 2 വയർ സോൾഡർ ഔട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സിങ്കിലേക്ക് സിങ്ക് കോമ്പൗണ്ട് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഹോൾഡറിലേക്ക് ടച്ച് ആവുന്ന ഭാഗം കൂടി സോൾഡർ ചെയ്യാനുള്ളൂ. നമ്മുടെ ബോർഡിൽ നിന്ന് വരുന്ന 2 വയർ നേരെ അങ്ങ് സോൾഡർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒരു പണിയുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 12 വാട്ട്സിൻ്റെ AC ബൾബ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബൾബ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ഗുഡ് ബൈ.